വെൽക്കം ബാക്ക്. ഇന്ന് വാട്ടർകളർ ക്ലാസ്സിൻ്റെ ഫോർത്ത് ഡേ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ടോണൽ വാല്യൂസ് ആണ്. ടോണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കളറിൻ്റെ ഡാർക്ക് ആൻഡ് ലൈറ്റ്, അതാണ് ടോണൽ വാല്യൂസ് എന്ന് പറയുന്നത്. അത് വാട്ടർ കളേഴ്സിൽ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതൊരു പെയിൻറ്റിങ്ങിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളുമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. സോ കീപ് വാച്ചിങ്. ായിട്ടുള്ളതാണ് ടോണൽ വാല്യൂസ്. ടോൺ എന്ന് പറഞ്ഞാൽ ഒരു കളറ്, ആ കളറിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക്, ഇതാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഈ വാല്യൂസ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റിങ് ഭയങ്കര ഒരു ഫ്ലാറ്റ് ആയിരിക്കും, ഒരു ഡെപ്ത് ഉണ്ടാകും. വാട്ടർ കളേഴ്സിൽ ഒരു കളറിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് എങ്ങനെ കിട്ടുന്നു, ലൈറ്റ് ടു ഡാർക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാനിപ്പോൾ അതിന് വേണ്ടി പെയിനേഴ്സ് ഗ്രേ ആണ് എടുത്തിട്ടുള്ളത്. പെയിനേഴ്സ് ഗ്രേ എടുക്കാൻ കാരണം അതിൻ്റെ ഡാർക്കസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഗ്രഡേഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡാർക്കസ്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അത് പേപ്പറിൽ നല്ല സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള വളരെ കുറച്ച് വെള്ളം മാത്രം എടുത്താൽ മതി. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ ഒട്ടും വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ പാടില്ല ബ്രഷിൽ നിന്ന്. ഇത് നമ്മൾ ആ ഫസ്റ്റ് കോളത്തിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കളറിൽ നിന്ന് അല്പം എടുക്കാം. മാത്രം തന്നെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോണൽ വാല്യൂ കിട്ടും. ഇപ്പം ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ലൈറ്റനായി വരുന്നുണ്ട്. ഇത് ലാസ്റ്റ് കോളം വരെ കണ്ടിന്യൂ ചെയ്യുക. ഓരോ തവണയും അതിൻ്റെ തൊട്ട് മുന്നിലുള്ള കളറെടുത്ത് അത്ര തന്നെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഈ വാട്ടർ കളറിൽ ഒരു കളറും വെള്ളവും വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു കളറിൻ്റെ ഒരുപാട് ടോണൽ വാല്യൂസ് കിട്ടും. നമുക്കൊരു കളറിൽ വെള്ളം മാത്രം ചേർത്ത് അതിനെ ലൈറ്റൻ ചെയ്ത് അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാക്കുന്നത് വാട്ടർ കളേഴ്സിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ആക്രിലിക്സിലും അതുപോലെ ഓയിൽസിലും ഒക്കെ നമ്മൾ ലൈറ്റ് വാല്യൂസ് കിട്ടാനായിട്ട് വൈറ്റ് കളറാണ് അതിൽ ആഡ് ചെയ്യുക. അതുപോലെ ഡാർക്ക് വാല്യൂസ് കിട്ടാനായിട്ട് ബ്ലാക്കും ആഡ് ചെയ്യും നമ്മൾ. പക്ഷേ വാട്ടർ കളേഴ്സിൽ നമുക്ക് വൈറ്റ് കളറ് എന്നൊരു പരിപാടിയേ ഇല്ല. നമ്മൾ പെയിൻറ്റിങ്ങിൽ വൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൽ കളർ അപ്ലൈ ചെയ്യാതെ വിടുകയാണ് ചെയ്യുക. ഇപ്പോൾ സെയിം മെത്തേഡിൽ നമ്മൾ ലാസ്റ്റ് വാല്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് കാണുന്ന അഞ്ച് വാല്യൂസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഉള്ളത്. അതിൽ സെൻറ്ററിലുള്ളതിനെ നമ്മൾ മിഡ് വാല്യൂ എന്ന് പറയും. ഈ ഡാർക്കസ്റ്റ് ഭാഗത്തുള്ളതിന് ഡാർക്ക് വാല്യൂസും മിഡ് വാല്യൂൻ്റെ ലൈറ്റർ ഭാഗത്തേക്കുള്ളതിന് ലൈറ്റ് വാല്യൂസും എന്ന് പറയും. നമ്മൾ ഏത് കളർ എടുത്ത് ചെയ്താലും ഇതുപോലെ തന്നെയാണ്, അതിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് വാല്യൂസ് കിട്ടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളതും വൈറ്റ് ആണ്, വൈറ്റിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നമുക്ക് വാട്ടർ കളേഴ്സിൽ ഏതൊരു കളറിൻ്റെയും ലൈറ്റോ വാല്യൂ കിട്ടാനായിട്ട് അതിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ സെൻറ്ററിലുള്ളതിനെ നമ്മൾ മിഡ് വാല്യൂ എന്ന് പറയും. മിഡ് വാല്യൂവിൻ്റെ ഒരു സൈഡിൽ ഡാർക്ക് വാല്യൂസ് ആയിരിക്കും, മറ്റേ സൈഡിൽ ലൈറ്റ് വാല്യൂസ് ആയിരിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ കള്ളിയൊന്നും വരയ്ക്കാതെ തന്നെ ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റൻ ചെയ്ത് ലാസ്റ്റ് വൈറ്റിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രഡേഷൻ ശരിക്കും ഇങ്ങനെ ചെയ്ത് പഠിച്ചാലും അതും നല്ലത് തന്നെയാണ്. ബിഗിനേഴ്സിന് ഇത് പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധമാണ്, കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ടോണൽ വാല്യൂസിന് ഒരു പെയിൻറ്റിങ്ങിൽ. ഇത് കണ്ടാൽ കളറ് തന്നെ മാറി വരുന്നൊരു ഫീലിംഗ് നമുക്ക് വരും. ഡാർക്ക് ബ്ലൂന്ന് ശരിക്കും വൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കളറ് തന്നെ ഒരു കളറിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. ഇത് സാപ്പ് ഗ്രീൻ ആണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു വാല്യൂ സ്കെയിൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഡാർക്ക് വാല്യൂ മുതൽ ലൈറ്റ് വാല്യൂ വരെ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ തവണയും വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാം. ഇതിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഏതെങ്കിലും ഒരു വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ കിട്ടാൻ എത്രത്തോളം വെള്ളം അതിൽ ചേർക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടും.
ഇതിപ്പോൾ നാല് കളേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ എത്ര കളേഴ്സ് വെച്ചിട്ടും എത്രയും ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊരു പെയിൻറ്റിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അതിനുവേണ്ടി ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് പെൻസിൽ വെച്ചിട്ട്. അതിൽ ഞാൻ നമ്മുടെ മിഡ് വാല്യൂ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് പെനസ് ഗ്രേ ആണ്. അപ്പോൾ ഇതിന് ഒറ്റയൊരു വാല്യൂ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മിഡ് വാല്യൂ മാത്രമാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലൊരു ടു ഡയമെൻഷണൽ വ്യൂ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനൊരു ഡെപ്ത് കൊടുക്കാൻ, ഒരു ഗ്ലോബ് പോലെ തോന്നിക്കാൻ, ഒരു ബോള് പോലെ തോന്നിക്കണമെങ്കിൽ ലൈറ്റ് വന്ന് പതിക്കുന്ന ഭാഗത്തു നിന്ന് കുറച്ച് കളർ ലിഫ്റ്റ് ചെയ്തെടുക്കാം. അവിടെ കുറച്ച് ലൈറ്റർ ആക്കണം. വാട്ടർ കളേഴ്സിൽ വൈറ്റ് കളർ ഇല്ല. അപ്പോൾ നമ്മൾ മിഡ് വാല്യൂ ആണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലൈറ്റർ വാല്യൂ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ലിഫ്റ്റ് ചെയ്യല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഡാർക്ക് സൈഡിലേക്ക് നമ്മൾ ഡാർക്ക് വാല്യൂ കൊടുക്കാം. അപ്പോൾ ഒരു സർക്കിളിൽ ലൈറ്റ് വാല്യൂവും ഡാർക്ക് വാല്യൂവും വന്നപ്പോൾ തന്നെ അതിന് നല്ലൊരു 3D 3D ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. നേരത്തെ നമ്മൾ മിഡ് വാല്യൂ അപ്ലൈ ചെയ്ത് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തത് ലൈറ്റർ വാല്യൂ കിട്ടാനായിട്ട്. ഇതിൽ ആദ്യമേ തന്നെ നമുക്ക് വൈറ്റായിട്ട് ഇടേണ്ട ഭാഗത്ത് നമ്മൾ പെയിൻ്റ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ അതിനുശേഷം ലൈറ്റർ വാല്യൂ അപ്ലൈ ചെയ്യുന്നു, ദെൻ മിഡ് വാല്യൂ, അതിനുശേഷം ഡാർക്ക് വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പോഴും സെയിം എഫക്റ്റ് തന്നെ കിട്ടും. ഇതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. ഇപ്പോൾ വാല്യൂസ് വന്നപ്പം നമ്മളുടെ ആ സർക്കിളിൻ്റെ ഭാവം തന്നെ മാറി. അപ്പോൾ ഇതാണ് വാല്യൂസിന് ഒരു പെയിൻറ്റിങ്ങിലുള്ള ഇമ്പോർട്ടൻസ്. ഇപ്പം ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് വാല്യൂസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ നമ്മൾ ദൂരെയുള്ളതിനെ നമുക്ക് ലൈറ്റോ വാല്യൂസിൽ കൊടുക്കും, അടുത്തുള്ളതിനെ ജനറലി നമ്മൾ ഡാർക്ക് വാല്യൂസിലാണ് ചെയ്യുക. ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ വീണ്ടും കാണാം. Till then, bye.